أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا، أمرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا للخلق كلهم. ارحم الراحم الملك الجبار يا الله، من فضل كنت رحمة للعالمين. أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم. تنقل شرفه നീ പൊരുത്തപ്പെട്ട സ്വാലഹികളൊക്കെ ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ വെളന്തൂറിൽ ഈ നാട്ടിലെ അഹ്ലു സുന്നയുടെ സംഘാടകരും ബൈത്തടുക്ക ഉൾപ്പെടെ ജമാഅത്ത് മഹല്ല് ജമാഅത്ത് ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ സർവ വിശ്വാസി ജനങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ഹബ്ബുർ റസൂൽ കോൺഫറൻസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് വളണ്ടിയർമാർ, സംഘാടകർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഓൺലൈനിലൂടെ ലൈവായി ഗൾഫ് നാട്ടിലുൾപ്പെടെ പ്രത്യേകിച്ച് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ മജ്ലിസുകളിൽ ഈ മജ്ലിസ് വീക്ഷിക്കുന്ന ആളുകൾ, ബായാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി, സംഘടനകളുമായി, സ്ഥാപനങ്ങളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി, സഹകാരികളായ, സ്നേഹികളായ, ദ്വാരപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷൈഖുനാ താജുൽ അലമ അഷറഫുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ അഷ്റഫ് ജൗഹരിയുടെ സാര സമ്പൂർണമായ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. ധാരാളം നമ്മുടെ സ്നേഹികളോടുണ്ട് ഈ പ്രദേശത്ത് ഉസ്താദുമാർ, നമ്മുടെ ഹസൻ തഖാഫി, സൂര്യ തഖാഫി അടക്കം. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ.
അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ, രാജ്യത്തെയും ജനങ്ങളെയും നിന്റെ പ്രത്യേകമായ ഹെഫ്ള് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ നാട്ടിൽ രാജ്യത്ത് നീ സമാധാനവും സന്തോഷവും ഐക്യവും നിലനിർത്തി തരണം റഹ്മാനെ. അതിന് വിഷമകരമാകുന്ന സകല കാര്യങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. റബ്ബാകുന്ന നീ പരിഹാരം നൽകണം റഹ്മാനെ. റബ്ബാകുന്ന നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. നീ തുണയാകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മഹബ്ബത്തിന്റെ മദഹിന്റെ പേരിലാണ് ഈ മജ്ലിസ് ഉള്ളത്. ഹബ്ബുർ റസൂൽ കോൺഫറൻസ് റബീഉൽ അവ്വലിന് ഡേറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇന്നത്തേക്ക് തഹീറാക്കിയത്. ഏതായാലും അള്ളാഹു ഈ നാട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ഇതിന്റെ സംഘാടകർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നേരത്തെ ജൗഹരി പറഞ്ഞതുപോലെ വർഷങ്ങളായി ഈ നാട്ടുകാർ ക്ഷണിക്കുന്നു. സമയത്തിൻ്റെ കുറവ് കാരണം ഡേറ്റ് നൽകാൻ വിഷമമാകുകയും ഇന്ന് എന്തായാലും ഈ പരിപാടിയിലേക്ക് എത്തണം എന്ന നിർബന്ധം നമുക്കുള്ളത് കൊണ്ട്, നിർബന്ധമുള്ളത് കൊണ്ട് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷമുണ്ട്. അൽ ഹബ്ബു ഫില്ലാ, തങ്ങളെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ആണ് നമ്മുടെ ഈ ഇജ്തിമാ. അത് സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ്. അള്ളാഹു ഖബൂലാക്കി തരട്ടെ. അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദ്അത്തിന്റെ അഹലുകാരും ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു ബാബ് കൊണ്ടുവന്നിട്ടുണ്ട്. കിതാബുൽ ഈമാൻ എന്ന ഹെഡിങ്, അതിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു വലിയ അഷ്കിന്റെ ഹബ്ബിന്റെ ഹദീദുണ്ട്. എല്ലാ മുതഅല്ലിമുകൾക്കും പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വരെ ഹിഫ്ളുള്ള ഹദീദാണ്. നമുക്ക് പ്രത്യേകിച്ച് റബീഉൽ അവൽ മാസത്തിൽ ധാരാളം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്ന ഓർമ്മയിലിരിക്കുന്ന ഹദീദാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവിടെ നിന്ന് പറയാണ്, സ്വന്തം മാതാപിതാക്കൾ, മക്കൾ, മറ്റാരും സ്നേഹജനങ്ങളുണ്ട്, വാത്സല്യ നിധികളായ മക്കളും മാതാപിതാക്കളും സ്നേഹജനങ്ങളും അടക്കം സർവരക്കാളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല എങ്കിൽ അവൻ ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലിയ പ്രഖ്യാപനമാണ്. മഹാന്മാരായ സുഹാബു റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയ ശിഷ്യന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു ഏത് നിലക്ക് തങ്ങളെ സ്നേഹിച്ചു എന്നല്ലേ മുസ്ലിമീങ്ങളെ നിങ്ങൾക്കറിയോ? അസ്ഹാബ് തങ്ങളോട് പറഞ്ഞത്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, ഞങ്ങൾ മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് മീതെ ഒരു ഇഷ്ഖ് പറയാനുണ്ടോ? അതിന് മീതെ മഹബ്ബത്ത് അറിയിക്കുന്ന ഹബ്ബ് ഉൾക്കൊള്ളുന്ന വല്ല പ്രയോഗങ്ങളുമുണ്ടോ? ആ ഹബ്ബിലായി ഇഷ്ഖിലായി അസ്ഹാബ് അങ്ങ് ജീവിച്ചപ്പോൾ
മഹാന്മാരായ അസ്ഹാബിന് വലിയ ദറജ കിട്ടിപ്പോയി, വലിയ കബൂല് കിട്ടിപ്പോയി, സ്വീകാര്യത കിട്ടി, സ്ഥാനം കിട്ടി. ആ സ്വീകാര്യതയും സ്ഥാനവുമാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അസ്ഹാബി കന്നുജൂ ഫബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ തെറ്റിപ്പോവുകയില്ല, നിങ്ങൾ സന്മാർഗികളായിരിക്കും. ആ മഹാന്മാരായ സുഹൈബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു തങ്ങളെ ആ ഇഷ്ഖുൽ ഹുബ്ബിൽ അങ്ങ് ലയിച്ച് ജീവിച്ചപ്പോൾ അവരെ സ്ഥാനം കണ്ടോ? നിങ്ങൾ ഖുർആൻ പറയുന്നു, ആമിനു കമാ ആമനന്നാസ്, അന്നാസാകുന്ന സുഹൈബ് റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഖുർആന്റെ നിർദ്ദേശമാണ്. അറിയോ മുസ്ലിമീങ്ങളെ, സുഹൈബത്ത് ഉൾക്കൊണ്ടതുപോലെ, സുഹൈബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരാൻ ഖുർആന്റെ ആഹ്വാനമാണ്. ആ മഹത്തുക്കളായ സുഹൈബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അളം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങി അവരൊക്കെ തങ്ങളെ ഇഷ്ക് വെച്ചതിന് പരിധി കാണുന്നില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് മഹാന്മാര് രേഖപ്പെടുത്തുന്നു, മദീനയിലെ ഷറഫാക്കപ്പെട്ട മണ്ണിൽ ബഹുമാനപ്പെട്ടവർ ചെരിപ്പിട്ട് നടക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്നു. അത്രയും ആദരവിലും അഷ്കിലുമായി മഹാനവറുകൾ ജീവിച്ച സംഭവം മഹത്തുക്കൾ എഴുതി വെക്കുകയാണ്. അതുകൊണ്ടാണ് അഷ്കീങ്ങൾ ലോകത്തോട് പറഞ്ഞത്, ഹുബ്ബുൻ നബീ വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഏതാണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹ് കൊണ്ട് നടക്കാത്ത വിഷയങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല. ദുന്യാവിന്റെ ആഹ്റത്തിന്റെ വിജയത്തിന്റെ നിദാനം, ദുന്യാവിന്റെ ആഹ്റത്തിന്റെ സലാമത്തിന് പരിഹാരം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. ഔലിയാക്കൾക്ക് വലിയ കറാമത്ത് കിട്ടിയത് അങ്ങനെയാണ്, ആരിഫീങ്ങൾക്ക് മഖാം കിട്ടിയത് അങ്ങനെയാണ്, സൂഫിയാക്കൾക്ക് ഖദർ കിട്ടിയത് അങ്ങനെയാണ്, ഉലമാഇന് കബൂല് കിട്ടിയത് അങ്ങനെയാണ്. ഒരേ ഒരു വിഷയമാണ് മഹത്തുക്കൾ നമുക്ക് കൈമാറിയത്, മഹബ്ബത്തു റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. അതുകൊണ്ടാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഇവിടെയും ബൈത്തടുക്ക പള്ളിയിൽ ദർസ് നടക്കുന്നുണ്ടാകും, അവിടെയും മുദരിസ് മുതഅല്ലിമുകൾ കോതിക്കൊടുക്കുന്നുണ്ടാകും. ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിന്റെ ഗ്രന്ഥമായ ഫതുഹുൽ മുഈൻ, ആ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ എഴുതി വെക്കുകയാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ് അറിയിച്ചുകൊണ്ട്. وأول واجب على الآباء وأول واجب على الآباء تعليمه أن نبينا محمد صلى الله عليه وسلم بعث بمكة ودفن في المدينة ആദ്യമായിട്ട് രക്ഷകർത്താക്കൾ രക്ഷിതാക്കൾ മുമയ്യിസായ വകതരവെത്തിയ കുട്ടികൾക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കൽ ലാസിമായ വാജിബായ നിർബന്ധമായ കാര്യം എന്താണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ്. അവിടെ കാണാം, ഹത്താ അലൽ അംരി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ മീതയായി
രക്ഷകർത്താക്കൾക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കൽ വാജിബായ വിഷയം. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ആ ചെറിയ ഇളം നിഷ്കളങ്ക കുരുന്നുകളുടെ മനസ്സിലേക്ക് ഹൃദയങ്ങളിലേക്ക് തങ്ങളുടെ മഹബ്ബത്ത് ഇട്ടുകൊടുത്താൽ ആ കുട്ടി പിന്നെ ബിദ്അത്തിന്റെ പുത്തനാശയങ്ങളിൽ അകപ്പെടില്ല, അവൻ ഫിസ്ഖിന്റെ അഹലുകാരിൽ പെടില്ല, അവൻ തമാടിയാകില്ല, അവർ അലിമിങ്ങളെ ചീത്ത പറയൂല, അവര് തങ്ങന്മാരെ നിസാരപ്പെടുത്തൂല, അവർ കുഴപ്പക്കാരാകൂല, അവർ പ്രശ്നക്കാരാകൂല. വാക്ക് ചുരുക്കി പറയുന്നു, അതുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറച്ചു. ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ ഇഹ്തികാഫിലുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്, സദാസമയവും ഖൈറാത്തുകളിൽ സൽക്രമങ്ങളിൽ മുഴുകുന്നുണ്ട്. പക്ഷേ ഒരു ദൂഷ്യ സ്വഭാവമുണ്ട്, ഒരു സ്വഭാവ ദൂഷ്യണ്ട്. ആലിമീങ്ങളെ ചീത്ത പറയുന്നു, തങ്ങന്മാരെ പരിഹസിക്കുന്നു. അങ്ങനെയുള്ള ഒരു മോശ സ്വഭാവം ആ വ്യക്തിയിലുണ്ടെങ്കിൽ സൽക്രമങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നു, ഈമാൻ അവരിൽ നിന്ന് തെറിച്ചു പോകുന്നു. ആഖിബത്ത് കണ്ടറിയേണ്ട വിഷയമാണ്. മരിക്കുന്ന സമയം ഈമാൻ ഇല്ലാത്ത മരണം സംഭവിക്കുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകമായി പറയുന്നു, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പെൻബരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കം മയക്കുമരുന്നിന് അടിമകളാണെന്ന് അറിയാൻ പറ്റുമ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമായ കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം ഉള്ളതെങ്കിൽ അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി, തിന്മകളിൽ നിന്ന് വഴിമാറി, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും പുത്തനാശയക്കാരിലും അകപ്പെടാതെ ചെറിയ കാല ആയുസ് ഈമാനോടെ തഖ്വയോടെ വറഇലായി സമർപ്പിക്കാൻ ജീവിക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് സഹോദരിമാരുടെ പരിഷ്കരിച്ച ലോകം പരിഷ്കാരികളായിട്ട് ഫാൻസിയുടെ പിറകിലോടിയിട്ട് ടൈറ്റ് ബിറ്റ് ബുർഖയും ബോഡി ഷേപ്പ് പർദ്ദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകൾ ധരിച്ചിട്ട് അന്യ പുരുഷന്മാരെ വശപ്പെടുത്തും വിധം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നിഖാബും ഗ്ലൗസും ഷോർട്സും ഇട്ടിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ദീനിനെ വില വെക്കാത്ത നിലക്കാണോ നീ ഹിജാബ് ഉപയോഗിക്കുന്നത്? അല്ലാഹുവിന്റെ ദീനിന്റെ മറയല്ല ലക്ഷ്യം. പരിഷ്കാരിയായിട്ട് ടൈറ്റ് ഫിറ്റാക്കിയിട്ട് ബോഡി ഷേപ്പാക്കിയിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് അന്യ പുരുഷന്മാരെ വശപ്പെടുത്തും വിധം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന പരിഷ്കാരികളായ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞത് സിൻഫാനു മിൻ അഹ്ലിന്നാർ നരക വിഭാഗത്തിലെ പ്രധാനികളാണെന്നാണ് പറഞ്ഞത്, അവർ പരിഷ്കാരികളാണെന്നാണ് പറഞ്ഞത്. അത്തരക്കാർക്ക് അത്തരക്കാർക്ക് സ്വർഗപ്രവേശനം ഇല്ലെന്നാണ് തങ്ങൾ പറഞ്ഞത്. ലാ യദ്ഖുലുൽ ജന്ന
സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ആ ഓർമ്മ എപ്പോഴും നമ്മുടെ സഹോദരിമാരിൽ ഉണ്ടായി. പുറത്തേക്കുള്ള ഒരു വേഷം പൂർണ്ണമായ ഇസ്ലാമിന്റെ ഷിയാറിൽ തന്നെയാണ്, ഹിജാബോട് കൂടെ തന്നെയാണ് പുറത്തിറങ്ങേണ്ടത്. പക്ഷേ ഈ പർദ്ദ അങ്ങ് നീക്കിയാൽ, ബുർഖ നീക്കിയാൽ, നിങ്ങളുടെ ഹാഫ് കൈ ഡ്രസ്സുകളും അല്ലെങ്കിൽ മറ്റു ബനിയൻ ഡ്രസ്സുകളും അതുമായി പുരുഷന്മാർ അന്യ പുരുഷന്മാരുമായി ഇടപെടേണ്ട സാഹചര്യവും അത്തരം വിഷയങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്താതെ പരിശുദ്ധ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ അടങ്ങിയൊതുങ്ങി അതബോടെ ജീവിക്കാൻ വേണ്ടി മുസ്ലിം സഹോദരിമാർ തയ്യാറാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറു സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. ഈ മാസം ജനുവരി മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ഈ പ്രദേശത്തുനിന്നൊക്കെ ഭാഗത്തുനിന്നൊക്കെ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ബായാറു സ്വലാത്തിന് വർഷങ്ങളായി സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ്. അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും അവർക്കും നമുക്കും അള്ളാഹു നൽകട്ടെ. അതുകൊണ്ട് ബായാറു സ്വലാത്ത് അടുത്ത വെള്ളിയാഴ്ച 17-ാം തീയതി നടക്കുമ്പോൾ നിങ്ങളൊക്കെ ആ മജ്ലിസിലേക്ക് വരികയും എൻ്റെ നാട്ടിലെ 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്, എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്. കാടാമ്പുഴ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ സദസ്സ്. അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്, അത് ആഫിയത്തിന്റെ, സലാമത്തിന്റെ, ഹിഫ്ളിന്റെ പരിഹാര സദസ്സാണ് എന്ന നിലക്കാണ് സ്വലാത്തിന്റെ സദസ്സുകൾ. അങ്ങനാണല്ലോ, അത് തങ്ങൾ തന്നെ സ്വലാത്തിന്റെ ബഹുമാനം നമുക്ക് അറിയിച്ചു തന്നതാണല്ലോ. ദുന്യാവിലെ ആഖിറത്തിലെ പ്രശ്നത്തിന് പരിഹാരമായി സ്വലാത്ത് മതിയെന്നല്ലേ അവിടെ നമുക്ക് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് ആ മഹത്തായ മജ്ലിസുകൾ നടക്കുമ്പോൾ നിങ്ങളൊക്കെ അങ്ങോട്ട് വരികയും ഇവിടെയും നടക്കുന്ന മറ്റ് സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന, ഉലമാഅയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ സദസ്സുകളിലും മുസ്ലിമീങ്ങളെ നമ്മുടെ സാന്നിധ്യം, അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്, രാജ്യം നേരിടുന്ന ഭീഷണികൾക്കൊക്കെ നമുക്ക് പരിഹാരം ഉദ്ദേശിച്ച് നമുക്ക് ഒത്തൊരുമയോടെ കൂട്ടമായിട്ട് ദുആ ചെയ്യുന്ന മലായിക്കത്തിന്റെ ഹുളൂറുള്ള, സ്വാലിഹീങ്ങളുടെ, അർവാഹുകളുടെ ഹുളൂറുള്ള സദസ്സുകൾ ഇത്രയും ജനങ്ങൾ മനസ്സുപൊട്ടിയിട്ട് അതിൽ രോഗികളും കുട്ടികളും പ്രായമുള്ളവരും അങ്ങനെ തുടങ്ങി ഒരുപാട് മുഹബ്ബീങ്ങളും ആഷിഖീങ്ങളും സാധാരണക്കാരൊക്കെ ഒരേ മനസ്സോടെ മനമുരുകിക്കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കി ഖാലിഖായ റബ്ബിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ അതാണ് നമുക്ക് ഇജാബത്തിന്റെ മജ്ലിസ്, അതാണ് നമുക്ക് പ്രശ്നങ്ങളുടെ പരിഹാരം, അതാണ് നാം നേരിടുന്ന ഭീഷണികൾക്ക് സലാമത്ത്. അതുകൊണ്ട് അത്തരം ആത്മീയ സദസ്സുകളിലൊക്കെ നമുക്ക് സംബന്ധിക്കാൻ കഴിയണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഈ ബളന്തൂരിലെ ബൈത്തടുക്ക ജമാഅത്ത് ഉൾപ്പെടെയുള്ള മഹല്ല് ജമാഅത്ത് ഭാരവാഹികളും ഈ നാട്ടുകാരും ഈ സംഘാടകരും, സുന്നത്ത് ജമാഅത്തിന്റെ പ്രദേശത്തെ സംഘാടകരും, ഇവിടെയുള്ള പരിസരങ്ങളിലെ ഉസ്താദുമാര്, മുദരിസന്മാര്, ഖതീബുമാര് എല്ലാവരും ഇവിടെ ഉണ്ട്, ഉമറാക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. എല്ലാവരും ഇങ്ങോട്ട് എഴുന്നേറ്റ് കുറച്ചടുത്തേക്ക് ലൈവിന്റെ ആൾക്കാർക്കും മൈക്കിന്റെ ആൾക്കാർ, സൗണ്ടിന്റെ ആൾക്കാർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ഏറ്റിക്കൊടുക്കട്ടെ. ഇൻഷാല്ലാ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ പരിപാടിയുടെ വലിയ ചെലവാണ് ഈ പരിപാടിക്കുള്ളത്. മഹാനായ താങ്കൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും കാര്യമായി അതിലേക്ക് സദഖ ചെയ്യണം. നമ്മുടെ സാബു ഹാജി 10,000 രൂപ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മക്കളും അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മൂസ സഖാഫി പൈപ്പച്ചാലി വലിയൊരു അസുഖം ബാധിച്ച് ഹോസ്പിറ്റൽ വീട്ടിലാണ്, തങ്ങളുടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അബ്ദുറഹ്മാൻ ദേവസ്യ, നമ്മുടെ നസീറിന്റെ ജ്യേഷ്ഠൻ, സൗദിയിൽ നിന്ന് ഓൺലൈനിലൂടെ 5,000 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇസ്മായിൽ ഹാജി ഇവിടുത്തെ ഉപാധ്യക്ഷരാണ് ബൈത്തുൽ ജമാഅത്തിൽ, അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ മകൻ മജ്ലിസിലുണ്ട്. പിന്നെ അദ്ദേഹം എത്ര
50 കിലോ അരി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇൻഷാല്ലാ വാഗ്ദത്തം ചെയ്യുകയാണെങ്കിൽ, കാരണം ഒരുപാട് ചെലവ് ഈ പരിപാടിക്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇൻഷാല്ലാ ഒരു ബക്കറ്റ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. സ്ത്രീകൾക്ക് മുസാഫഹത്തിന് അവസരം ഇല്ലാത്തതുകൊണ്ട് ആ ബക്കറ്റിൽ സദഖ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയൊരു ബന്ധം നിലനിർത്താൻ ഒരു മുസാഫഹത്തിന്റെ സ്ഥാനവും കൂടെയാണ്. കാര്യമായി സദഖ ചെയ്യുക. ഈ പരിപാടിയിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് കടം വന്നു പോകാതെ ഇൻഷാല്ലാ മഹാനായ തങ്ങളുടെ ദുആ കിട്ടാൻ വേണ്ടിയും എല്ലാവരും കാര്യമായി സദഖ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗാക്കണം അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദാ യുവാഫി നഅമഹു വൈകാഫി മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അഥനൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർളാ. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد مجلس لنصالحين الوسيلة ياكي
നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറു ഹസദരിയാ ഉജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുന ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയാഇക വ ഔലിയാഇക വ ഉലമാഇ ദീനിക വ സ്വാലിഹീന നസ്അലുക ബിഹഖിഹിം നവ്വർ ഖുലൂബനാ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ, അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ بالعلم والتقوى, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫി ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം അല്ലാഹ്, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ഈ മജ്ലിസിന്റെ സംഘാടകർ സഹായികൾ സഹകാരികൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ലൈവായി ഞങ്ങളോടൊപ്പം മജ്ലിസുകളിലുള്ളവർ വായാർ സ്വലാത്ത് കാണാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്.
ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണ അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ള നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തണം റഹ്മാന്. പ്രശ്നങ്ങൾ പരിഹരിക്കണം റഹ്മാന്. റബ്ബാകുന്ന നീ ഏറ്റെടുക്കണം റഹ്മാന്. നീ തുണയാകണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, നീ നൽകിയ മുഴുവത്തിലും ബറക്കത്ത് ചെയ്യണം അല്ലാ, സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം അല്ലാ, ഒരു ഫിത്ന വസാദിലും കള്ളക്കേസിലും പ്രയാസത്തിലും ഞങ്ങളകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഭാര്യമാരെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ربنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين مصافاتന് ഞാൻ കുറഞ്ഞ സമയയിരിക്കും ആരും എൻ്റെ കൈ പിടിച്ച് ചുംബിക്കാതെ ആരും വെള്ളം വന്നിരിക്കാൻ കാണിക്കാതെ എൻ്റെ കയ്യിൽ സദഖ തന്ന് വളരെ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് പോവാ ഷിമാൽ നിന്ന് വന്ന് യമീനിലേക്ക് അല്ലേ എങ്ങനെ അങ്ങനെ പോവാൻ ആന്ന യമീൻ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോട്ട് വേം വേം പറ്റും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും വലതുഭാഗത്തുനിന്ന് മാത്രം വരിക പതുക്കെ ആരും ചുംബി